ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം ആണ്. അത് ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം ഗ്രീഡി മെത്തേഡ് വെച്ചിട്ടാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണ് ഡിഫൈൻ ചെയ്യാം. പ്രോബ്ലത്തിൽ പറയുന്ന ഇതാണ്, 7 ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഉണ്ട്. ആ ഒബ്ജക്ട്സിന്റെ പ്രോഫിറ്റും വെയ്റ്റ്സും തന്നിട്ടുണ്ട്. അപ്പൊ 7 ഡിഫറെന്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത് ഇതൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് വരാം. അതായത് ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് നമ്മളൊരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യണം എന്നതാണ് ഈ പ്രോബ്ലത്തിന്റെ മെയിൻ റെലവൻറ്റ് പാർട്ട്. അപ്പോൾ ഒബ്ജക്ട്സ് നമുക്ക് അറിയാം, 7 ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഉണ്ട്. അതിന്റെ പ്രോഫിറ്റ് ആണ് ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ പ്രോഫിറ്റ് 10, വെയിറ്റ് 2. അങ്ങനെ ഡിഫറെന്റ് ഒബ്ജക്റ്റിന്റെ പ്രോഫിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നു സൂചിപ്പിക്കുന്നത് ഇത് ഒബ്ജക്റ്റും, പിന്നെ എം എന്ന് പറയുന്നത് 50. എം എന്ന് പറയുന്നത് നാപ്സാക്ക് പ്രോബ്ലം. നാപ്സാക്ക് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ അല്ലെ ബാഗ്, അതാണ് നാപ്സാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ വെയിറ്റ് ആണ് 15 kg. എം ഈക്വൽ 50 എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് ആണ്. അപ്പൊ ബാഗിൽ 15 kg വരെ കൊള്ളും. അതാണ് ഇത് തരുന്ന പ്രോബ്ലം ഡെഫിനേഷൻ. അപ്പോൾ പ്രോബ്ലം ഡെഫിനേഷൻ നമുക്കറിയാം 15 വരെ കൊള്ളും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഒബ്ജക്ട് സെലക്ട് ചെയ്യണം. അപ്പൊ ഇതൊരു പ്രോബ്ലമായി മാറുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിന്റെ വെയിറ്റ്, ഒബ്ജക്റ്റിന്റെ എല്ലാ വെയിറ്റും കൂട്ടിക്കഴിഞ്ഞാൽ 15 മേലെ വരാണെങ്കിൽ ആണ് ഇതൊരു പ്രോബ്ലം ആണുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം ആ ഒബ്ജക്റ്റ് മുഴുവൻ അതിൽ ഇട്ടിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഇഷ്യൂ വരുന്നത് ഈ വെയിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ 15 kg മേലെ വരും. അപ്പൊ നമുക്ക് ഏതൊക്കെ ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്നാണ് ഗ്രീഡി മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഗ്രീഡി അൽഗോരിതമിക് ഡിസൈൻ യൂസ് ചെയ്യണം. ഗ്രീഡി മെത്തേഡ് പറയണ ഇത്രയാണ്, നമ്മൾ ആദ്യം തന്നെ നല്ലൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്തും, എന്നിട്ട് അത് സ്റ്റേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് ഗ്രീഡി മെത്തേഡ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നോക്കിപ്പോ ഇതിന് നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് പ്രോഫിറ്റ് ബൈ വെയിറ്റ് കണ്ടുപിടിക്കുക. അതായത് ഇതിന്റെ പ്രോഫിറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടും. അതായത് പ്രോഫിറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ വെയിറ്റ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 18 പ്രോഫിറ്റ് കിട്ടുന്ന 4 സാധനങ്ങൾ സോൾഡ് ചെയ്യും സെല് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 4 kg വെയിറ്റുള്ള സംഭവം സെല് ചെയ്യുമ്പോഴാണ് 18 പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ഇത് പ്രോഫിറ്റ് ബേസിൽ മാത്രം ഒരു സംഭവം ബാഗിലേക്ക് എടുത്തു വെച്ചാൽ നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് അർത്ഥമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ബെസ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഇതിന്റെ എല്ലാ ഒബ്ജക്ട്സും പ്രോഫിറ്റ് ബൈ വെയിറ്റിന്റെ ഫോമിൽ കൺവേർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ബെസ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ കേസ് എടുക്കണം, ആദ്യത്തെ പ്രോഫിറ്റ് ബൈ വെയിറ്റ് എത്ര വരെ, 10/2, 5. ഓക്കെ, രണ്ടാമത്തെ ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ 5/3, 1.6. 15/5, 3. 7/7, 1. 6/1, 1. 18/4, 4.5. 3/4, 3. അതായത് ഇത് നമുക്ക് ടോട്ടൽ വെയിറ്റ് പ്രോഫിറ്റ് ബൈ വെയിറ്റ് കണ്ടപ്പോൾ മനസ്സിലായി, പെർ കിലോ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭകരമായി കിട്ടുന്നത് 6 പ്രോഫിറ്റ് കിട്ടുന്ന വെയിറ്റ് 1 kg ഉള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നതിന് മനസ്സിലായി. അപ്പൊ അതായത് ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുക. പക്ഷെ പ്രോഫിറ്റിന് മാത്രം ബേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് 6 ഒബ്ജക്റ്റ് ആണ്. പക്ഷെ അത് അങ്ങനെ എടുക്കാൻ ശരിയല്ല, പെർ കിലോ പ്രോഫിറ്റ് വേണം നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ വെയിറ്റ്. ഇതാണ് നമ്മുടെ ഗ്രീഡി മെത്തേഡ്, ഗ്രീഡി സ്ട്രാറ്റജി യൂസ് ചെയ്യണത്. അതിനനുസരിച്ച് ഈ വാല്യൂസ് കിട്ടി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് ഏതാണ്, ഇതിൽ 6 ആണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുക്കണം. അപ്പൊ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഇത് നമ്മൾ നമ്മുടെ ബാഗിലേക്ക് എടുത്ത് വെക്കും. ബാഗിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഇതിൽ എത്ര കിലോ ഉണ്ട്, 1 kg ആണ് ഉള്ളത്. അപ്പൊ ടോട്ടൽ 15 kg ഉള്ളത്. 15 - 1 = 14 ആയി. അപ്പൊ 1 kg ഇതിലേക്ക് എടുത്തിട്ടു. അടുത്ത ഹയസ്റ്റ് വെയിറ്റ് ഉള്ളത് 5 ആണ്. 5 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആദ്യത്തെ ഒബ്ജക്റ്റ് ആണ്. അത് എത്ര കിലോ ഉണ്ട്, 2 kg ആണ് ഉള്ളത്. അപ്പോൾ 14 - 2 = 12. അതിനുശേഷം നെക്സ്റ്റ് വെയിറ്റ് ഉള്ള ഏതാണ്, പ്രോഫിറ്റ് ബൈ വെയിറ്റ് ഉള്ള ഏതാണ്, 4.5. അതായത് 6 ഒബ്ജക്റ്റ്, അതിന്റെ വെയിറ്റ് എത്രയാണ്, 4. അപ്പോൾ 12 - 4 = 8. അതിനുശേഷം ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റ് ബൈ വെയിറ്റ് ഉള്ളത് 1.6 ആണ്. അല്ല, അതിനുശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബൈ വെയിറ്റ് വരുന്നത് 3 ആണ്. ഇപ്പൊ 3 അതായത് 7th ഒബ്ജക്റ്റ്, അതിന്റെ വെയിറ്റ് എത്രയാണ്, 1. അതായത് 8, അതിന്റെ വെയിറ്റ് 1. അതായത് നമ്മൾക്ക് കിട്ടി 8 - 5 = 3. അതിനുശേഷം 3 - 1 = 2. ഓക്കെ,
ഓക്കെ ഒരു മിനിറ്റ്. അതായത് ഇവിടെ വരുന്ന രണ്ട് സെയിം പ്രോഫിറ്റ് പെർ വെയിറ്റിൽ രണ്ട് ഒബ്ജക്റ്റ് വരുന്നുണ്ട്, ഇവിടെ ത്രീയും ഇവിടെ ത്രീയും. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ആദ്യത്തെ ഈ ത്രീ ആണ് കൺസിഡർ ചെയ്യുന്നത്. തേർഡ് ഒബ്ജക്ട്, തേർഡ് ഒബ്ജക്റ്റിന്റെ വെയിറ്റ് നമുക്ക് കിട്ടുന്നത് ഫൈവ് ആണ്. അതായത് എയ്റ്റ് ആയ നമ്മൾ നിൽക്കണ്ടായി, എയ്റ്റ് മൈനസ് ഫൈവ് ഈക്വൽ ടു ത്രീ. അടുത്ത നെക്സ്റ്റ് പ്രോഫിറ്റ് ബൈ വെയിറ്റിൽ കൂടുതൽ നിൽക്കുന്നത് അവസാനത്തെ ഒബ്ജക്റ്റ് ആണ്, ദാറ്റ് ഈസ് ത്രീ മൈനസ് വൺ ടു. അതായത് ഈ ഈ ഒബ്ജക്റ്റിന്റെ കാര്യം എടുക്കണം, ഈ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വൺ, ഒരു ആകെ ഒരു കിലോ ഉള്ള ഒരു സാധനമാണ്. അപ്പോ ത്രീ മൈനസ് വൺ ടു. പിന്നെ അവസാനം നമ്മൾ കൺസിഡർ ചെയ്യുന്ന അടുത്ത പ്രോഫിറ്റ് ബൈ വെയിറ്റ് വരുന്നത് 1.6 ആണ്. 1.6 പ്രത്യേകം മൂന്ന് കിലോ ഉള്ള സാധനമാണ്, പക്ഷേ നമുക്ക് രണ്ട് കിലോ വേണ്ടു ഇവിടെ ഫില്ല് ചെയ്യാൻ. അപ്പൊ ഈ ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം ആണ്. ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ കണ്ടെത്താം. അതായത് മുഴുവൻ ഒബ്ജക്റ്റ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. രണ്ട് തരത്തിലുള്ള പ്രോബ്ലം ഉണ്ട്, 0/1 നാപ്സാക്ക് പ്രോബ്ലം, ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം. ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലത്തിൽ നമുക്ക് മുഴുവൻ വെയിറ്റ് എടുക്കാതെ നമുക്ക് അതിന്റെ ഒരു ഭാഗം എടുക്കാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമുക്ക് മൂന്ന് കിലോയിൽ രണ്ട് കിലോ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ അതുപോലെ 15 കിലോ മുഴുവൻ ബാഗിലേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇതിന്റെ ഉപയോഗിക്കുന്ന X2 എന്ന് പറയുന്നത് സെക്കൻഡ് ഒബ്ജക്റ്റ് 2/3 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഒരു വെക്ടർ ഫോമിൽ കിട്ടി. അതായത് എക്സ് വാല്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ ഒബ്ജക്റ്റ് മുഴുവൻ ഉപയോഗിച്ചു, രണ്ടാമത്തെ ഒബ്ജക്റ്റ് 2/3, മൂന്നാമത്തെ 1, നാലാമത്തെ 0, പിന്നെ ബാക്കി 1, 1, 1. ഓക്കെ, ഇപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എപ്പോഴും കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 0 to 1. അതായത് ഒബ്ജക്റ്റ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടോ, ദാറ്റ് ഈസ് 1, എടുത്തിട്ടില്ലെങ്കിൽ 0. അതിന്റെ ഇടയ്ക്ക് ഫ്രാക്ഷൻ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇന്റർമീഡിയറ്റ് വാല്യൂ ആയിരിക്കും വരാം. അതേപോലെ നമ്മൾ ടോട്ടൽ എക്സ് ഐ ഇൻറ്റു ഡബ്ല്യു ഐ, അതിന്റെ ടോട്ടൽ വെയിറ്റ് ശരിയാണോ നമ്മൾ ഒന്നും കൂടി ചെക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പോവാം. അതായത് 1 × 2, ഇതിന്റെ വെയിറ്റ് ആദ്യത്തെ ഒബ്ജക്റ്റ് 2 ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ആ മുഴുവൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ 1 × 2, 2/3 × 3 രണ്ടാമത് വെയിറ്റ്, 1 × 5, 0 × 7, 1 × 1, 1 × 4, 1 × 1. അതായത് നമുക്ക് ടോട്ടൽ വാല്യൂ എത്ര എത്തി? 15 ആയിട്ട് കിട്ടി. അതായത് നമ്മളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബാഗിൽ 15 കിലോ സാധനങ്ങളാണ് കൊള്ളുള്ളൂ, മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, 15 കിലോ ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അടുത്തത് പ്രോഫിറ്റിന്റെ കാര്യം. പ്രോഫിറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ ഐറ്റംസിന്റെ പ്രോഫിറ്റ് 10 ആദ്യത്തെ ഐറ്റത്തിന്റെ നമ്മൾ മുഴുവനായിട്ട് എടുക്കേണ്ടപ്പോൾ 1 × 10, രണ്ടാമത്തെ 2/3, അതിൽ 3 കിലോയിൽ 2 കിലോ മാത്രം എടുക്കണം. അപ്പോൾ 2/3 ഇൻറ്റു പ്രോഫിറ്റ് 5, 1 × 15, മുഴുവനായിട്ട് നമ്മൾ 1 × 6 എടുക്കുന്നുണ്ട്, 1 × 8, 1 × 3. അങ്ങനെ എല്ലാം ഇതാണ് നമ്മൾ എടുക്കുന്ന വാല്യൂസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 10 + 2 × 1.6 + 15 + 8 + 18 + 3, ടോട്ടൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 52.2. അപ്പോൾ ഈ ഫ്രാക്ഷൻ നാപ്സാക്ക് പ്രോബ്ലം, ഈ കറസ്പോണ്ടിങ് പ്രോബ്ലത്തിൽ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നാപ്സാക്ക് പ്രോബ്ലത്തിൽ എന്ത് ചെയ്യണം, നമുക്ക് മാക്സിമം കപ്പാസിറ്റി എമ്മിൽ നിർത്തണം. എം എന്ന് പറയുന്നത് നമ്മൾ 15 ആണ്. അപ്പോൾ വാല്യൂ കൺസ്ട്രെയിനിൽ നിർത്തി എക്സിന്റെ എം ഐ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എം. അതേപോലെ ഒബ്ജക്റ്റീവ് എന്താ നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ്? മാക്സിമം പ്രോഫിറ്റ്. മാക്സിമം പ്രോഫിറ്റ് നമുക്ക് മാക്സിമം ഓഫ് സമേഷൻ എക്സ് ഐ എം ഐ കിട്ടി. അത് നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 52.2. ഇതാണ് നാപ്സാക്ക് പ്രോബ്ലത്തിന്റെ പറ്റിയുള്ള ഡിസ്കഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.